എന്നാ ഒരു ഫീലാ. സത്യം പറയാലോ, ഈ ഒരു സാധനം വന്നേ പിന്നെ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് വേറെ ലെവലാണെന്ന് മാത്രമല്ല നല്ല ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചുമ്മാ തള്ളി മറിച്ചതല്ല, സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഡെസ്കിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് എണീറ്റ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. കീക്രോൺ എന്ന ബ്രാൻഡിന്റെ K2 വയർലെസ് മെക്കാനിക്കൽ വേർഷൻ 2 കീബോർഡാണ് ഇത്. ഇത് പ്രൊഡക്ടിവിറ്റി കൂട്ടാനാണ് ഇതുപോലുള്ള മെക്കാനിക്കൽ കീബോർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഗെയിമിങ്ങിനും ഇത് ഉപയോഗിക്കാം, ബട്ട് പ്രധാനമായിട്ടും ടൈപ്പിംഗ്, എഡിറ്റിംഗ്, ഓഫീസ് വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആള് പുലിയാണ്. ഇനി ഇതിന്റെ പാക്കേജ് നോക്കുകയാണെങ്കിൽ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പലതരത്തിലുള്ള ഷോർട്ട് കീകൾ ഇതിലുണ്ട്, നോക്കി മനസ്സിലാക്കാം. ചാർജിങ്ങിനും കണക്ഷനും വേണ്ടിയിട്ട് USB A to USB Type-C കേബിൾ നമുക്ക് കൂടെ ലഭിക്കുന്നുണ്ട്. വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കമാൻഡ് ഓപ്ഷൻ ഇതൊക്കെ മാറ്റിയിട്ട് സ്റ്റാർട്ടും ആൾട്ടും ഒക്കെ ആക്കാനുള്ള അഡീഷണൽ കീസും നൽകുന്നുണ്ട്. ഇതുപോലൊരു കീ കാപ്പ് പുള്ളറും പിന്നെ നമ്മുടെ കീബോർഡും ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ഫിസിക്കൽ ഓർവ്യൂ നോക്കുകയാണെങ്കിൽ വൈറ്റ് ബ്ലാക്ക് കളർ കീസ് ഉള്ള വേരിയന്റ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആവശ്യാനുസരണം എപ്പോ വേണമെങ്കിലും കീന്റെ കളർ മാറ്റാനുള്ള ഓപ്ഷനും അവർ നൽകുന്നുണ്ട്. കീബോർഡിന്റെ ഈ ഒരു മെയിൻ ബോഡി പ്ലാസ്റ്റിക്കിലും അലുമിനിയത്തിലും നമുക്ക് അവൈലബിൾ ആണ്. ഏത് വേണമെന്നുള്ളത് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. K2 വേർഷൻ 2 എന്ന ഈ ഒരു മോഡല് വലിയ സൈസ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ അലുമിനിയം വേർഷൻ ആണെന്നുണ്ടെങ്കിൽ 317, 129 mm അതേപോലെ തന്നെ 794 gram വെയിറ്റും ആണ് നമുക്ക് വരുന്നുള്ളൂ. കണ്ടല്ലോ, അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്, സ്ലിം ഒന്നുമല്ല. ഫ്രണ്ടിൽ കുറച്ച് കൂടുതലും അതേപോലെ തന്നെ റിയറിൽ നോക്കുകയാണെങ്കിൽ തിക്നെസ് കുറഞ്ഞ രീതിയിൽ, ഒരു ചെരിഞ്ഞ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതാ ഇതുപോലെ തന്നെ. മാത്രമല്ല നമുക്ക് ബാക്ക് ഭാഗത്തായിട്ട് രണ്ട് തരത്തിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ കീസ് എല്ലാം നല്ല വിസിബിലിറ്റിയും ടൈപ്പിംഗ് എക്സ്പീരിയൻസും ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. ഡബിൾ ഷൂട്ട് ABS മെറ്റീരിയൽ 84 keys ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ സമയം നമ്മൾ കീബോർഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഒന്നുകൂടെ കംഫേർട്ട് കൂടാൻ വേണ്ടിയിട്ടും നമുക്ക് അഡീഷണൽ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇതുപോലുള്ള പാം റെസ്റ്റുകൾ. ഫുള്ളി വുഡൻ കൊണ്ടാണ് ഇത് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നല്ല ഫിനിഷിംഗിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് വെക്കുമ്പോൾ തന്നെ കാണാൻ വേറെ ലെവലാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബാക്ക് ലൈറ്റുകൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് സിംഗിൾ ആയിട്ട് വൈറ്റ് ലൈറ്റ് ആയിട്ടും കിട്ടും. അതേപോലെ തന്നെ RGB വേരിയൻറ്റും നമുക്ക് അവൈലബിൾ ആണ്. ഇത് RGB വേരിയൻ്റ് ആണ്. നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ RGB വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. സിംഗിൾ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ സിംഗിൾ കളേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 15 ഡിഫറൻറ്റ് സ്റ്റൈലിൽ ലൈറ്റ് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. നിങ്ങളുടെ മൂഡിനനുസരിച്ച് നീക്കുക. ഈ ഒരു ബൾബ് ഐക്കണുള്ള ഈ ഒരു കീയിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലാഷിംഗ് വേണോ, ബ്രീത്തിങ് വേണോ, സ്റ്റാറ്റിക് വേണോ, അതാ ഇതേപോലെ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആനിമേഷൻ ചെയ്ത് പോകുന്ന രീതിയിൽ വേണോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ നൈസ്. ഇനി നിങ്ങൾ ഇതേപോലെ സിംഗിൾ കളർ സെലക്ട് ചെയ്തിട്ട് FN കീയും റൈറ്റ് ആരോ കീയും ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളേഴ്സ് മാറ്റാൻ സാധിക്കും. ഇതേപോലെ തന്നെ FN കീ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് F5 or F6 നിങ്ങൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 level വരെ ബ്രൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഹോട്ട്സ്വാപ്പബിൾ ഫംഗ്ഷനുള്ള വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് അങ്ങനെ ഒരു വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വേണമെങ്കിൽ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ബ്ലൂ, റെഡ്, ബ്രൗൺ എന്നിങ്ങനെയുള്ള സ്വിച്ചസ് ആണ് വരുന്നത്. ഓരോ സ്വിച്ചിനും സൗണ്ടിലും എക്സ്പീരിയൻസിലും അതിൻ്റെതായുള്ള ഡിഫറൻസുകൾ ഉണ്ടാവും. ഞാൻ അതിൻ്റെ ഒരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഷോൾഡറിങ് ചെയ്യുകയോ രണ്ടാമത് വയറിങ് ചെയ്യുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്വിച്ച് അങ്ങോട്ട് റിമൂവ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്വിച്ച് ഏതാണോ അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഓവറായിട്ട് സൗണ്ട് ഉണ്ടാവാനും പാടില്ല, എന്നാൽ നല്ലൊരു എക്സ്പീരിയൻസും കിട്ടണം. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രൗൺ സ്വിച്ചാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനൊക്കെ ബ്രൗൺ സ്വിച്ചാണ് വരുന്നത്. പിന്നെ ഇതിൽ മൾട്ടിമീഡിയ കീസ് കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള ഈ ഒരു ഫംഗ്ഷൻ കീസ് വേണമെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണത്തിന് നമുക്ക് മൾട്ടിമീഡിയ കീസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ താഴെയുള്ള FN കീ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ മുകളിലുള്ള എവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബ്രൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, വോളിയൂം അഡ്ജസ്റ്റ് ചെയ്യാം, പൗസ് ആൻഡ് പ്ലേ, നെക്സ്റ്റ്, അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം, വിൻഡോ സ്വിച്ച് ചെയ്യാം, ലോഞ്ച് പാഡ് ഓപ്പൺ ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് വയർഡ് ആയിട്ടും വയർലെസ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ബട്ടൺ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്തിലേക്കും കേബിളിലേക്കും സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാം. ബ്ലൂടൂത്ത് 5.1 ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. 3 devices വരെ ഒരേ സമയം നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്ത് പെട്ടെന്ന് ഉപയോഗിക്കാൻ സാധിക്കും. ടൈപ്പ് സി കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വയർഡ് ആയിട്ടും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. വിൻഡോസ്, ആൻഡ്രോയിഡ്, മാക്, iOS ഇതിലെല്ലാം സപ്പോർട്ട് ആണ്. സൈഡിലുള്ള ഈ ഒരു ബട്ടൺ നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് വിൻഡോസ് ആൻഡ്രോയിഡിലേക്കും അതേപോലെ മാക് iOS ലേക്കും നമുക്ക്
മാറ്റി മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ 4000 mAh ന്റെ അത്യാവശ്യം ലാർജ് കപ്പാസിറ്റി ഉള്ള ബാറ്ററി തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബ്ലൂടൂത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക് ലൈറ്റ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ 240 hours ബാറ്ററി ലൈഫ് കിട്ടും. അതേസമയം തന്നെ നമ്മൾ ബ്ലൂടൂത്തിലാണ് വർക്ക് ചെയ്യുന്നത്, RGB ഓൺ ആണെന്നുണ്ടെങ്കിൽ അപ് ടു 72 hours ബാറ്ററി ലൈഫ് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ആണ്. തൊട്ടടുത്ത് തന്നെ ബാറ്ററി ഇൻഡിക്കേറ്റർ LED കൊടുത്തിട്ടുണ്ട്. ചാർജിംഗ് ടൈമായിട്ട് വരുന്നത് അറൌണ്ട് 3 hours എടുക്കും. യെസ്, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. കൂടുതലായിട്ട് ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസും അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസർ ഗൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ ഇത് അത്ര ബഡ്ജറ്റായുള്ള കീബോർഡൊന്നുമല്ല, അത്യാവശ്യം പ്രൈസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു ടൈപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗോ അല്ലെങ്കിൽ കീബോർഡൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇങ്ങനെയുള്ള കീബോർഡ്സ് ഒക്കെ നമുക്ക് ആവശ്യമാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസും അതുപോലെ മറ്റുള്ള സ്പെക്കുകളും അതിൻ്റെ ഷോർട്ട് കീസും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഷെയർ കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.